നമസ്കാരം. മലയാളത്തിൻ്റെ സ്വന്തം ആന ചാനൽ ശ്രീ ഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ അധ്യായം കേരളത്തിലെ ഒരുപാടൊരുപാട് ഗജരാജാക്കന്മാർ, ഇന്ന് നമ്മോടൊപ്പം ഉള്ളവരും ഇല്ലാത്തവരുമായ ഒത്തിരി ഗജരാജാക്കന്മാർ ഒന്നിച്ചണിനിരന്ന ഒരു ക്ഷേത്രോത്സവത്തെക്കുറിച്ചായിരുന്നു. ഏതാണ്ട് ഒന്നര പതിറ്റാണ്ടിനപ്പുറം നടന്ന തുറവൂർ ദീപാവലി, അതായിരുന്നു കഴിഞ്ഞ അധ്യായത്തിൻ്റെ ഉള്ളടക്കം. എന്തുകൊണ്ട് ഇങ്ങനൊരു അധ്യായം പഴമയെ നമ്മൾ തിരിച്ചു പിടിച്ചു എന്ന് ചോദിച്ചാൽ, പുതിയ തലമുറയ്ക്ക് അത്ര വലിയ ധാരണയില്ലാത്ത, കേട്ടറിവ് മാത്രമുള്ള കുറച്ച് പേർക്കെങ്കിലും ഈ ആനകളെക്കുറിച്ച് കേട്ടറിവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ പ്രത്യേകിച്ചൊരു ആനയെന്നില്ലാതെ എല്ലാ ആനകളെയും സ്നേഹിച്ചിരുന്ന ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം ഈ ആനകളെല്ലാം അവരുടെ ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ ഭാഗം തന്നെയായിരുന്നു. ആ ഓർമ്മകളിലേക്ക് ഈ ഒരു തലമുറയെ, അങ്ങനെയുള്ളൊരു തലമുറയെ കൂട്ടിക്കൊണ്ടുപോവുക, ഈ ആനകളെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത പുതിയ തലമുറയെ കൂടി അവർക്ക് പരിചയപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെയൊരു അധ്യായം നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തത്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ ഒരു അധ്യായവും. മംഗലാംകുന്ന് ഗണപതിയെപ്പോലൊരു എന്താ പറയുക, ഒരു കാരണവസ്ഥാനത്തുള്ളൊരാന, ചെറുപ്പക്കാർക്കൊക്കെ തിടമ്പ് കിട്ടിയിട്ടും അവനവിടെ തിടമ്പ് എടുത്തിരുന്നില്ല, എന്തുകൊണ്ടാണെന്നൊരു ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട്. കാരണം മംഗലാംകുന്ന് ഗണപതി ഒരു ഇതിഹാസം തന്നെയായിരുന്നു. നമ്മുടെ ചാനൽ, നമ്മുടെ വീഡിയോസ് ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഒരു ശൈലിയോട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി. അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എലിഫൻസ് എന്ന ഈ ചാനലിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ വളരെ സന്തോഷം. ഇന്നത്തെ കാഴ്ചകളോടും തത്സമയം നമുക്ക് ചുറ്റുമുള്ളതുമായ വിശേഷങ്ങളോടുമാണ് മനുഷ്യർക്ക് താല്പര്യം. പക്ഷേ ചിലപ്പോൾ ചില നേരങ്ങളിൽ പോയ കാലഘട്ടത്തിലെ രാജാധിരാജന്മാരും തിരുവായിക്ക് എതിർവായില്ലാത്ത വിധമുള്ള അവരുടെ പകർന്നാട്ടങ്ങളും നമ്മളെ ആവേശഭരിതരാക്കുന്നു. എത്രമാത്രം എന്ന് പറയാനാവാത്ത വിധം കോരിത്തരിപ്പിക്കും. കേരളത്തിലെ ആനപ്രേമികൾ ഹൃദയത്തിൽ കൊത്തിവെച്ചെന്ന് പറഞ്ഞതുപോലെ ആരാധനയോടെ മാത്രം നോക്കിക്കണ്ട ഒരു നിര ഗജരാജാക്കന്മാർ. ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസം മംഗലാംകുന്ന് ഗണപതി. ഒന്നര പതിറ്റാണ്ടിനപ്പുറമുള്ള ഈ തുറവൂർ ദീപാവലി കാലത്ത് ഗണപതിയുടെ പെരുമുഖത്ത് കുറച്ചൊക്കെ ക്ഷീണം പ്രകടമാണ്. എന്നാൽ അതിന് തൊട്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ആരോഗ്യം മെച്ചപ്പെട്ടിരിക്കുന്ന സമയവുമായിരുന്നു. മുഖത്ത് ചുളിവുകളും മറ്റുമുള്ള ആനയാണോ ആരോഗ്യമുള്ള ആന എന്ന് പറയുന്നത് എന്ന് ചിലർ ചോദിച്ചേക്കാം. പ്രായമെന്നത് മനുഷ്യരെ പോലെ തന്നെ ആനകളുടെ സൗന്ദര്യത്തിലും അത്യാവശ്യം കടന്നുകയറ്റം നടത്തിയിരിക്കും എന്നത് മാത്രമാണ് അതിനുള്ള മറുപടി. കൊല്ലത്തെ അന്നപൂർണേശ്വരി ഹോട്ടൽ വഴി ചലച്ചിത്ര നടൻ ബാബു നമ്പൂതിരിയുടെ കാഞ്ഞിരക്കാട്ട് തറവാട്ടിലെത്തുകയും പിന്നെ അവിടെ നിന്ന് മംഗലാംകുന്ന് ആനത്തറവാടിൻ്റെ പേരിൽ പ്രസിദ്ധനാവുകയും ചെയ്ത ഗണപതി ഉത്സവ നഗരികളെ അടക്കി ഭരിച്ച ഒരു കാലമുണ്ടായിരുന്നു. താടമുട്ടി ഒലിക്കുന്നു എന്ന് പറയാൻ കഴിയും വിധം മതനീര് ഒലിച്ചിറങ്ങുന്ന അവസ്ഥയിലും എഴുന്നള്ളിക്കാമായിരുന്ന ഗണപതിയുടെ കന്നക്കുഴിയുടെ ഭാഗം ശ്രദ്ധിച്ചാൽ മതനീര് ഒലിച്ചിറങ്ങുന്ന ഭാഗം ഒരു നീളൻ ചുണങ്ങ് പോലെ രൂപമാറ്റം വന്നിരിക്കുന്നതും കാണാനാകും. അയ്യപ്പനെയും കർണനെയും ഉൾപ്പെടെ മംഗലാംകുന്നിലെ ഏതൊരാനയെയും അഴിച്ചു കയറുവാനുള്ള സ്വാതന്ത്ര്യവും അടുപ്പവും ഉണ്ടായിരുന്ന പറളി ബാലകൃഷ്ണനാണ് ഈ സമയം ഗണപതിയുടെ ചുമതലക്കാരൻ. ഈ മംഗലാംകുന്ന് ഗണപതി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, അതുപോലെ തന്നെ കോങ്ങാട് കുട്ടിശങ്കരൻ, എഴുത്തച്ഛൻ ശ്രീനിവാസ്, എഴുത്തച്ഛനോട് എന്തായാലും തിടമ്പ് സ്ഥിരമായിട്ട് മിക്ക ദിവസങ്ങളിലും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ മംഗലാംകുന്ന് ഗണപതിയും കോങ്ങാട് കുട്ടിശങ്കരനെ പോലെ രണ്ട് കാരണവന്മാർ അവിടെ ഉണ്ടായിട്ടും താരതമ്യേന ചെറുപ്പക്കാരായിരുന്ന ഗുരുവായൂർ ഇന്ദ്രസെനും നമ്മുടെ തിരുവാണിക്കാവ് രാജഗോപാലനുമാണ് നിങ്ങൾ ചില സമയത്ത് ആ വർഷത്ത് 2007 കൂടുതൽ നേരം തിടമ്പ് കൊടുത്തു എന്ന് പറയാം. എന്തുകൊണ്ടാണ് അപ്പോൾ ഈ കോങ്ങാടനെയും ഇത്രയും പേരെടുത്ത മംഗലാംകുന്ന് ഗണപതിക്ക് അങ്ങനെ ഒരു അർഹമായ സ്ഥാനം അവിടെ തിടമ്പ് കൊടുക്കാതിരുന്നതിൻ്റെ ഒരു എന്തെങ്കിലും കാരണമാണ് കോങ്ങാട് കൃഷ്ണകരനെ 12 ആനകളും കൊടുത്തില്ല. 12 ആനകൾ നിലനിൽക്കുന്ന ആദ്യത്തെ എഴുതലിപ്പിന് കോങ്ങാട് കൃഷ്ണകരനെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മളായിരുന്നു വെച്ചു. ഗണപതി എഴുതിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ആ ആരോഗ്യസ്ഥിതിയുടെ
ഈ എഴുന്നള്ളിപ്പുകളുടെ ദൈർഘ്യമോ ഇതിനൊരു കാരണം നമുക്ക് ചെറിയൊരു ഇത്രയും പേരെടുത്ത് ഒരു ആനയുടെ ആയിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാലും ചോദിച്ചൊരു ധൈര്യത്തോളം ഉണ്ടായിരുന്നു ആനയുടെ ആരോഗ്യത്തിന്റെ ഒരു പ്രശ്നം കാരണം. അതുകൊണ്ട് മാത്രമാണ് ഗണപതി അന്ന് ആ വർഷം ഒത്തിരി ആരോഗ്യ പ്രശ്നം കഴിഞ്ഞ് റിക്കവറി ചെയ്ത് വരുന്ന ഇതാണ് ആ ഒരു ഇതായാണോ ഇച്ചിരി അവരുടെ ആനക്കാരുടെ ഭാഗത്തൊന്നും അങ്ങനെ അല്ലെങ്കിൽ ഇടപാടുകളുടെ ഭാഗത്തൊന്നും യാതൊരു ആവശ്യം ഇങ്ങനെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നോ അല്ലെങ്കിൽ നിൽക്കണം എന്നുള്ളൊരു വാശിയൊന്നുമില്ല. എത്രയോ ഒരിതായിട്ട് അവരിങ്ങനെ ഒരു ആനയാണ് ഞങ്ങള് ഇതെന്നുള്ളൊരു സംസാരിച്ചു പോലും ഒരു നേരം ഞങ്ങൾക്ക് തിടുമ്പ് കിട്ടണം കിട്ടിയേ പറ്റുള്ളൂ അങ്ങനെ ഒരു കാര്യമേ അവർ പറഞ്ഞിട്ടില്ല. ആദ്യത്തെ ഇപ്പം ചോദിച്ചാൽ പത്മനാഭനെ ശ്രീനിവാസനെ എന്ന് വെച്ചത് ഈ ചെറിയ പ്രായക്കാർ രണ്ട ആന വെച്ചാൽ അങ്ങനെ ആ പ്രായം ഒരു നോക്കി തന്നെ സത്യം പറഞ്ഞാൽ നിർത്തിയതാണ്. വലിയ രണ്ട് കാർമ്മന്മാരെ തിടമ്പ് കൊടുത്തോണ്ട് അതിന്റെ പുറത്ത് രണ്ട് ഇളത്തരാനകള് പിന്നെ വീണ്ടും ഗണപതിയും ഇതായിട്ട് ജോഡിയായിട്ട് അങ്ങനെ നോക്കിയാണ് നിർത്തിയത്. അതിന്റെ പുറത്ത് നിർത്തിയത് ഷേണായി ചന്ദ്രശേഖരനും കാഞ്ഞിരക്കാട് ശേഖരനും നമ്മുടെ ഇവിടെയുള്ള രണ്ട് സീനിയർ ആനകളെ ഈ മേഖലകളിലെ രണ്ട് സീനിയർ ആനകളെ പിന്നെ നിൽക്കുന്നത് ഒരേപോലത്തെ രണ്ട് ബീഹാറാനിയായിട്ട് മധുരപ്പുറം കണ്ണനുണ്ടായിരുന്നു എടക്കുന്നി അർജുനൻ അന്നത്തെ എടക്കുന്നി അർജുനൻ പിന്നെ കുട്ടമുളങ്ങന രാമദാസും കുട്ടനാട് രാജശേഖരൻ എത്ര ആനകളുണ്ട്. ഈ സോമൻ എന്ന് പറഞ്ഞ ആന ഒരു നേരം മാറുന്നു പല്ലുകൾ തേഞ്ഞതുകൊണ്ട് അരവ് കുറവായതിനാലാകണം അന്നും പനമ്പട്ടയ്ക്കൊപ്പം പെട്ടെന്ന് ചവച്ചിറക്കാൻ കഴിയുന്ന വാഴയും ഗണപതിക്ക് സംഘടിപ്പിച്ച് കൊടുക്കാൻ പാപ്പാന്മാർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നത്. എത്ര വലിയ സൂപ്പർ താരമായി തിളങ്ങിയ ആളായിരുന്നു എന്ന് പറഞ്ഞാലും അവർ ഒരു പരിധിവരെയെങ്കിലും തിളങ്ങി നിൽക്കുന്ന സമയത്ത് ഇഹലോകവാസം വെടിഞ്ഞാലേ ആരാധകർക്കും മാധ്യമങ്ങൾക്കുമെല്ലാം അത് ഞെട്ടലുണർത്തുന്ന വലിയ വാർത്തകളാവുകയുള്ളൂ എന്നതിൻ്റെ നല്ലൊരുദാഹരണമാണ് മംഗലാംകുന്ന് ഗണപതി. ഒരു കാലഘട്ടം മുഴുവൻ ആനക്കേരളം അടക്കി ഭരിച്ച ഈ ലക്ഷണോത്തമൻ കാര്യമായ യാത്രയയപ്പുകളോ ആരാധക ലക്ഷങ്ങളുടെ പൊട്ടിക്കരച്ചിലുകളോ ഇല്ലാതെയാണ് മരണത്തിന് കീഴടങ്ങി വാളയാർക്കാട്ടിലെ ആനകളുടെ ശ്മശാനത്തിലേക്കുള്ള അവസാന യാത്ര നടത്തിയത് എന്നത് പച്ചയായ സത്യം. മാറ്റി നിർത്തിയതല്ല അവന്റെ ക്ഷേമം മുൻകിൽ അതിനൊരു പ്രാധാന്യം കൊടുത്തോണ്ടാണ് ആനയ്ക്ക് ഇവിടെ നമ്മൾ അത്രയും നേരം തിടമ്പ് നിർത്തിയത് കൊണ്ട് കയറ്റി നിർത്തുന്നോണ്ട് ആനയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മുടെ വലിയ ഉത്സവ നേരങ്ങളിൽ ഒരുപാട് നേരം എഴുതുന്നത് സമയം കൂടുതലാണ് അപ്പൊ അത്രയും നേരം നിൽക്കുമ്പോൾ ആനയ്ക്ക് ഇത്രയും ഒരു വലിയ അസുഖം കഴിഞ്ഞ് റിക്കവറായിട്ട് വന്ന ആന പെട്ടെന്ന് തന്നെ വീണ്ടും നമ്മൾ വീട്ടിൽ ആശുപത്രി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശരി. ഒരിക്കൽ ഗണപതിയുടെ ഉടമയായിരുന്ന ബാബു നമ്പൂതിരിയുടെ ഉടമസ്ഥതയിൽ തത്സമയമുള്ള കാഞ്ഞിരക്കാട്ട് ശേഖരൻ ഇപ്പോഴിവിടെ ഗണപതിയുടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നു എന്നത് യാദൃച്ഛികതകൾക്കപ്പുറമുള്ള ഒരു പാരസ്പര്യമാവാം. ശേഖരനെ ഏറ്റവുമധികം കാലം കൊണ്ടു നടന്നിട്ടുള്ള മോനിപ്പള്ളി രാജശേഖരൻ നായരാണ് ഈ ദൃശ്യങ്ങളിൽ പൂവാലൻ എന്നുകൂടി അറിയപ്പെടുന്ന ശേഖരന് ഒപ്പമുള്ളത്. കൊമ്പ് ഗണത്തിൽ കേരളത്തിലെ ഏതൊരാനയെയും അതിശയിപ്പിക്കുവാൻ പോകുന്ന ആന എന്ന പ്രത്യേകതയും പൂവാലനുണ്ട്. നനയും കുളിയും വിശ്രമവും കഴിഞ്ഞ ആനകളിപ്പോൾ ആനയുട്ടിനായി നീങ്ങി തുടങ്ങിയിരിക്കുന്നു. രാവിലത്തെ ശീവേലിക്കില്ലാതിരുന്ന ഒരാൾ ആനക്കേരളത്തിൻ്റെ ദൈവ തിരുമകനെന്ന് വിശേഷിപ്പിക്കാവുന്ന നായകൻ ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റാരുമല്ല ഗുരുവായൂർ അമ്പാടിക്കണ്ണൻ്റെ പ്രതിപുരുഷൻ എന്ന സൽകീർത്തിയുമായി മലയാള രാജ്യം മുഴുവൻ ഒരു വേള നിറഞ്ഞു തുളുമ്പിയ സാക്ഷാൽ ഗുരുവായൂർ പത്മനാഭൻ. പത്മനാഭൻ്റെ വരവ് ഉണ്ട് എന്നറിഞ്ഞാൽ പിന്നെ ആ ആനക്കാർ വർണ്ണനെ ഒരു നോക്ക് കാണാനും ഒന്ന് തൊട്ട് തൊഴാനും ആരാധകരുടെ തള്ളിക്കയറ്റമാണ്. അക്കാര്യത്തിൽ ആൺ പെൺ വ്യത്യാസവും വലിയവരും കൊച്ചുകുട്ടികളും എന്ന വേർതിരിവും ഏതുമില്ല. 2004 ഇത്തിത്താനം ഗജമേളയിൽ വെച്ചാണ് ഞാൻ ആദ്യമായി ഗുരുവായൂർ പത്മനാഭൻ എന്ന അവതാര പിറവിയെ കണ്ടുമുട്ടുന്നത്. പത്മനാഭനെ മാത്രമല്ല തെച്ചുകോട്ടുകാവ് രാമചന്ദ്രൻ, കണ്ടംപുള്ളി ബാലനാരായണൻ, തായങ്കാവ് മണികണ്ഠൻ, പാർത്ഥൻ അങ്ങനെ ഒരുപാട് ആനകളെ ആ ഒരു ഉത്സവവേദിയിൽ വെച്ച് കണ്ടുമുട്ടാൻ അവസരമുണ്ടായി. മലയാളത്തിലൊരു പ്രമുഖ ചാനൽ ആനകളെക്കുറിച്ചൊരു പ്രോഗ്രാം ചെയ്യാനുള്ള നിയോഗമുണ്ടായപ്പോൾ എൻ്റെ ആദ്യത്തെ അധ്യായം പത്മനാഭനെക്കുറിച്ച് തന്നെയായിരുന്നു. ദൈവത്തിൻ്റെ സ്വന്തം ആന, ആനകളിലെ ദൈവം, അങ്ങനെയാണ് പത്മനാഭനെക്കുറിച്ച് എഴുതിയത്. പത്മനാഭനെ കാണുമ്പോൾ
ജനങ്ങൾക്കുണ്ടായിരുന്ന ഒരു ആവേശം, ഒരു ഭക്തിപ്രഹർഷം, അത് സമാനതകളില്ലാത്തതായിരുന്നു. ഗുരുവായൂർ അമ്പലനടയിൽ ചെന്ന് തൊഴാൻ നിൽക്കുന്നതിന് തുല്യമായ ഒരു വികാരം. അല്ല, അത്രമേൽ ഭക്തി പത്മനാഭനെ കാണുന്ന ഓരോ നിമിഷവും ആരാധകരുടെ, വിശ്വാസികളുടെ മനസ്സിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. അതൊരു നമുക്കത് വാക്കുകൾക്ക് അതീതമാണ്. അതിൻ്റെ ഒരു വികാരവായ്പകൾ, സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, കുടുംബങ്ങൾ, അവരെല്ലാം ഒരു ആനയാണെന്ന് പോലും വിസ്മരിച്ചാണ് പത്മനാഭനെ കാണുന്ന മാത്രയിൽ അതിൻ്റെ മേലേക്ക് ഇങ്ങനെ എന്തോ തടിച്ചുകൂടുന്നത്. എങ്ങനെയെങ്കിലും പത്മനാഭനെ ഒന്ന് തൊടണം, പത്മനാഭനെ ചെറുതായിട്ടൊന്ന് തലോടണം. ഇതോ സ്ത്രീ, ഈ സ്ത്രീ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇതൊരു കാട്ടിൽ ജനിച്ചു വളർന്നൊരു ആനയല്ലേ എന്ന് ഇവരെന്താണ് ഈ കാണിക്കുന്നതെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ജനം അതെല്ലാം മറക്കുമായിരുന്നു. അത്രമേലൊരു വികാരമായിരുന്നു ദൈവത്തിൻ്റെ സ്വന്തമാന. സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ പ്രത്യക്ഷ സാന്നിധ്യം, അതാണ് ആ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് പത്മനാഭനിലുണ്ടായിരുന്ന വിശ്വാസം. കോട്ടയം ജില്ലയിലെ പാലാക്കടുത്തുള്ള മേലമ്പാറ ക്ഷേത്രം, അതുപോലെ തന്നെ ഇളങ്കുളം ക്ഷേത്രം, ഇവിടെയൊക്കെ ഓരോ ഘട്ടത്തിലും ഈ പത്മനാഭൻ വരുമ്പോഴുള്ള ജനത്തിൻ്റെ ഒരു ആവേശവും തിരക്ക് നേരിൽ കണ്ടറിഞ്ഞവരാണ് ഞങ്ങൾ. അതുപോലെ പത്മനാഭൻ്റെ പാപ്പാന്മാരായിട്ടുള്ള രാധാകൃഷ്ണൻ ചേട്ടനും സിംഗനും ഹരിക്കുട്ടനുമൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്ന ഒരു സ്വീകരണം, അതിൽ പത്മനാഭൻ നടന്നു വരുന്നത് ഏതാണ്ട് ഇത്രയും അട്ടിക്കണക്കിനുള്ള പൂക്കൾക്ക് മേലെ കൂടിയാണ് പത്മനാഭൻ നടന്നു ചെന്നതെന്ന്. പത്മനാഭനൊരു വികാരമായിരുന്നു, പത്മനാഭൻ ഒരു ആവേശമായിരുന്നു. ഇത്രയും ജനം പത്മനാഭനെ പൊതിയുമ്പോഴും എപ്പോഴെങ്കിലും അവൻ ആരെയെങ്കിലും ആക്രമിക്കുന്നതോ ആർക്കെങ്കിലും കുപിതനാകുന്നതോ കണ്ടിട്ടില്ല. പക്ഷെ ഒരിക്കൽ മാത്രം പത്മനാഭൻ ചെറുതായൊന്ന് പ്രകോപിതനാകുന്നതിനും ഞാൻ സാക്ഷിയായിട്ടുണ്ട്. ഇളങ്കുളം ക്ഷേത്രത്തിൽ രാവിലത്തെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് അവനെ അവിടെ മാറ്റിക്കെട്ടിയിരിക്കുന്നു. പാപ്പാന്മാരെല്ലാം അടുത്തുകൊണ്ട് ജനങ്ങളിങ്ങനെ ഓരോരുത്തരായി വന്ന് തൊടാനും ഫോട്ടോ എടുക്കലെന്ന് പറഞ്ഞില്ല, പക്ഷെ എങ്ങനെല്ലാവർക്കും ഒന്ന് തൊടണം. അങ്ങനെ എനിക്ക് തോന്നുന്നു പത്മനാഭൻ്റെ ക്ഷമയുടെ നെല്ലിപ്പടി കണ്ട ഒരു സന്ദർഭത്തിലായിരിക്കും പത്മനാഭൻ ആർക്കോ നേരെ അവൻ്റെ തുമ്പിക്കെടുത്തൊന്ന് വീശി. പക്ഷേ അതൊരു അവരെ ഉപദ്രവിക്കണം, അടികൊണ്ടവർ വീഴണമെന്നുള്ള രീതിയിലൊന്നും പത്മനാഭൻ അടികൊണ്ടവർ വീഴണം, അവർക്ക് കാര്യമായ അപകടം പറ്റണം എന്നൊരു ലക്ഷ്യത്തോടെ ഒന്നുമല്ല പത്മനാഭൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ചുവിടാം, ഞാനും ഒരു ആനയാണ്, എനിക്കും എൻ്റേതായിട്ടുള്ളൊരു സ്വകാര്യതയുണ്ട്, ഒരു ഇത്തിരി എന്താ സ്വാതന്ത്ര്യം, ഇത്തിരി നേരം വെറുതെ നിൽക്കാനുള്ളൊരു അവകാശം എനിക്കും തരണം എന്ന വികാരമായിരിക്കും ആ നിമിഷം പത്മനാഭൻ പ്രകടിപ്പിച്ചിട്ടുണ്ടാവുക. പ്രിയപ്പെട്ട പപ്പേട്ടൻ്റെ മരണമില്ലാത്ത ഓർമ്മകൾക്ക് മുന്നിൽ ഞങ്ങളുടെ സാദര പ്രണാമങ്ങൾ. പത്മനാഭൻ്റെ പാപ്പാനായ രാധാകൃഷ്ണൻ ഇതെല്ലാം കണ്ടും കേട്ടും ആരാധകരുടെ അമിത ആവേശത്തിന് കാര്യമായ സെൻസറിങ് ഏർപ്പെടുത്താതെയും ഇരുന്നു കൊടുക്കും. ഇപ്പോൾ ഗുരുവായൂർ ഇന്ദ്രസെന്നിൻ്റെ ഒന്നാമനായ സിംഗനാണ് അന്ന് പത്മനാഭൻ്റെ രണ്ടാമൻ, ഹരിക്കുട്ടൻ മൂന്നാമനും. ആവേശം മൂത്ത് മൂത്ത് ഒരു ഘട്ടം കഴിയുമ്പോൾ ആരാധകർ സ്വയം മറന്ന് തങ്ങൾക്ക് മുന്നിലുള്ളത് ഒരാനയാണെന്ന കാര്യം പോലും മറന്ന് പത്മനാഭനെ ഇത്തിരിയില്ലാത്ത ഒരു പൂച്ചക്കുട്ടിയെയോ പശുക്കിടാവിനെയോ പോലെ പരിഗണിച്ച് പുന്നാരിച്ച് തള്ളി മറിച്ചിട്ടേക്കാം എന്ന ഘട്ടമെത്തുകയും ചിലർ ഒന്നും നോക്കാതെ അവൻ്റെ കാലുകൾക്കിടയിൽ വയറിന് താഴെ കൂടി ഷട്ടിലടിക്കാൻ ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ മാത്രമാവും പത്മനാഭൻ്റെ പാപ്പാന്മാർ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഇത്തിരിയൊന്ന് മുഖം കറുപ്പിച്ചിരുന്നത്. ആൻഡ്രോയിഡ് ഫോണുകളും DSLR ക്യാമറകളും സെൽഫിയും അതിലൂടെയുള്ള ലൈവ് അപ്ഡേറ്റ്സുകളും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ആനപ്രേമികൾ അവരുടെ മനസ്സിൻ്റെ ക്യാൻവാസിൽ എന്നേക്കുമായി പകർത്തിയ സെൽഫികളായിരിക്കും അന്നത്തെ ആ തൊടലും തൊട്ടുതൊഴലുമെല്ലാം. ഇന്ന് ഇത്രയും മുൻനിരയിലുള്ള ആനകൾ ഒരുമിച്ച് ഉത്സവത്തിൽ ഈഗോ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പങ്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ നടപടിയായി എന്ന് വരില്ല, പക്ഷെ അന്ന് അതെല്ലാം സാധ്യമായിരുന്നു, ഒരു പ്രശ്നവും ഇല്ല. അതെ അതെ അതെ, ഇന്നിപ്പോ ആ കൂട്ടത്തില് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അടക്കുന്ന അർജുനായിട്ടുള്ള ഇന്നത്തെ വലിയ തിരക്കിൽ സൂര്യൻ, ഏറ്റവും അങ്ങേറ്റത്ത് നിന്നിരുന്ന മധുരപ്പുറം കണ്ണൻ, അതുപോലുള്ള ആനകളെ ഇന്ന് തിരുവാണിക്കാവ് രാജഗോപാല് അങ്ങനെ. പിന്നെ അന്ന് ഈ ഇന്ദ്രസൻ, പക്ഷേ അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മംഗലാംകുന്ന് ഗണപതി, കോങ്ങാട് കുട്ടിശങ്കരൻ, എഴുത്തച്ഛൻ ശ്രീനിവാസൻ, ഗുരുവായൂർ പത്മനാഭൻ, അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞ യുഗമാണ് ആ ഈ ഇതോടെ തീർന്ന് പോയത്. അതെ 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 അതെ. വടക്കും നാട്ടിൽ നിന്ന് വന്നവനാണെങ്കിലും മലയാള നാട്ടിൽ ഏതൊരു കിടയറ്റ സഹ്യപുത്രനേക്കാളും സ്ഥാനവും മാനവും കൽപ്പിക്കപ്പെട്ടിരുന്ന ഗജവീരൻ, അതാണ്
എഴുത്തച്ഛൻ ശ്രീനിവാസൻ. പാലക്കാട് ജില്ലയിലായിരുന്നു ശ്രീനിവാസൻ ഏറ്റവും അധികം ആരാധകരും ഉത്സവ പരിപാടികളും. ഇവിടെ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് പോലെ ഗുരുവായൂർ പത്മനാഭനും ശ്രീനിവാസനും ചേർന്നുള്ള തിടമ്പേറ്റൽ, അതിനൊരു കാലത്ത് തിമിർത്ത് പെയ്യുന്ന ഇരട്ടത്തായമ്പകയുടെ ശക്തി ചൈതന്യവും ഒത്തിണക്കവും ഉണ്ടായിരുന്നു. ഈ ദീപാവലി ഉത്സവത്തിനായി ശ്രീനിവാസൻ എത്തിയിട്ടുള്ളത് കിള്ളിമംഗലം രാധ എന്ന പാപ്പാൻ്റെ ഒപ്പമാണ്. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ പ്രിയപ്പെട്ട ശ്രീനിവാസനും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയിരിക്കുന്നു. തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ എന്ന പോലെ ഷേണായി ചന്ദ്രശേഖരന് തുറവൂരും കാര്യമായ പരിഗണന തന്നെ ലഭിക്കാറുണ്ട്. പക്ഷേ ഗോഡ്ഫാദർമാരും റെക്കമെൻഡേഷനും യാതൊന്നും ഇല്ലാതെ തന്നെ ആരെയും കയ്യിലെടുക്കാൻ പോന്ന മറുനാടൻ ആനച്ചന്തം, അതായിരുന്നു ഷേണായി ചന്ദ്രശേഖരൻ. ചന്ദ്രശേഖരൻ്റെ ഒപ്പം വട്ടം കൂടി നിൽക്കുന്ന ആരാധകർക്കൊപ്പം നിൽക്കുന്ന കുട്ടിപ്പട്ടാളവും പട്ടുപാവാടക്കാരിയുമെല്ലാം ഇപ്പോൾ ജീവിതത്തിലെ വലിയ വലിയ പൊസിഷനുകളിൽ എത്തിയിട്ടുണ്ടാവണം. എന്തിനധികം പാപ്പാനായ ഭാസ്കരൻ ചേട്ടനുമായി സംസാരിച്ച് നിൽക്കുന്ന നാട്ടുകാരൻ്റെ ഒക്കത്തിരുന്ന് ചന്ദ്രശേഖരനെ തൊട്ട് തലോടുന്ന ആ പൂങ്കുരുന്ന് പോലും ഇപ്പോൾ പ്രായപൂർത്തി വോട്ടവകാശം നേടിയ ഇന്ത്യക്കാരനായിട്ടുണ്ടാവണം. ഒരിക്കൽ അത്ഭുത അതിരേഖങ്ങളോടെ നമ്മൾ കണ്ടുനിന്ന പ്രിയപ്പെട്ട ചന്ദ്രശേഖരനും ഇപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി കഴിഞ്ഞു എന്ന കാര്യം തിരക്കിട്ട ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലിനിടയിൽ അവരിൽ ചിലരെങ്കിലും ഓർക്കുന്നതും അറിയുന്നതും ഒരുപക്ഷെ ഈ വീഡിയോ കാണുമ്പോഴാവാം. ഇനി നമുക്കത് സ്വപ്നങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതെ അതെ, സ്വപ്നങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ ആ ഒരു തലമുറയിൽ ഉള്ള ആനക്കമ്പക്കാരുണ്ടെങ്കിൽ കൂടി ഇന്നത്തെ ഒരു ആനപ്രായമല്ല. അന്ന് നമ്മൾ ആനകൾ നിന്ന് തിന്നുന്നതും ആനക്കാർ തമ്മിൽ സൗഹൃദത്തിൽ പറയുന്നതും അതിന് ആനകളെ ആസ്വദിക്കുന്ന ആനപ്രേമികൾ ഇവരൊന്നും തലപൊക്കാനൊന്നും നിർബന്ധിക്കുന്നു. അതെ 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 അതെ, അന്ന് ആ എഴുന്നള്ളിപ്പിനും ഒരു ചിട്ടയും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഈ ഒരു എന്താ പറയണ ഒരു ആനപ്രേമികളുടെ ഇടയിൽ തന്നെ ഒരു ആഢ്യത്തുള്ള സെറ്റപ്പായിരുന്നു. അതൊക്കെയാണ് അവരെ കുറിച്ച് ഓർക്കാനുള്ള ഒരു സന്ദർഭം അല്ലേ. അതെ, പുതിയ തലമുറയ്ക്ക് അവരെയൊക്കെ ഒന്ന് കാണാനും കണ്ടിട്ടില്ലാത്തവർക്ക് കാണാനുള്ള ഒരു അവസരം. അതെ അതെ, പൂർണത്രയേശൻ്റെയും വൈക്കം, തുറവൂർ, ദീപാവലി, ഈ പറഞ്ഞ എല്ലാ ഉത്സവങ്ങൾക്കും അത്യാവശ്യം ഈ ഇന്നത്തെ കാലത്ത് കിട്ടാത്ത തരത്തിൽ എല്ലാ മുൻനിര ആനകൾ ആയിട്ട് കൂട്ടുതീർക്കുന്നു. അതെ അതെ, കൂട്ട് നിൽക്കുക, തടമ്പാനയാക്കുക, അവർക്ക് ആർക്കൊരു ഇതൊന്നുമില്ല. അതെ അതെ, ഈഗോ ക്ലാഷോ മത്സരം ഒന്നുമില്ല. അതെ, അന്നെ ഈ കോങ്ങാട് കുട്ടിശ, ഇപ്പൊ എഴുത്തച്ഛൻ ശ്രീനിവാസൻ തടമ്പാനയാണെങ്കിൽ കോങ്ങാട് കുട്ടിശങ്കരനും മംഗലകുന്നിണവത് ഇടത്തേക്കൂട്ടും വലത്തേക്കൂട്ടും ഷേണാജി ചന്ദ്രശേഖരൻ അതുള്ള ആനകൾ നിൽക്കുമ്പോ ആ എഴുന്നള്ളിപ്പിന് തന്നെ വേറൊരു ഭംഗിയും കാര്യം. അതെ അതെ, അത് ഈ കുത്തിപ്പൊക്കലും ഇതില്ലാണ്ട് നോർമലി കാണുന്നൊരു എഴുന്നള്ളിപ്പില്ലേ, അതിന്റെ ഭംഗിയൊന്നും വേറെ തന്നെയാണ്. കുളി കഴിഞ്ഞുള്ള കുട്ടനാട് രാജശേഖരനെ കണ്ടപ്പോൾ ഈ കക്ഷിയെ ഇങ്ങോട്ടൊന്നും അധികം കണ്ടില്ലല്ലോ, ഒന്ന് പരിചയപ്പെട്ടു വച്ചേക്കാം എന്ന ചിന്തയിൽ കണ്ണേടത്ത് സോമൻ ഔപചാരികമായി തന്നെ ഹസ്തദാനം ചെയ്ത് പരിചയപ്പെടാൻ തയ്യാറാവുന്നു. അളവിനേക്കാൾ അഴകുകൊണ്ട് ആരെയും ആകർഷിക്കാൻ പോകുന്ന രാജശേഖരൻ തിരുവിതാംകൂറിൻ്റെ മണ്ണിലേക്ക് അധികം വന്നിട്ടില്ലാത്തതുകൊണ്ടാണോ, അതോ പാപ്പാൻ്റെ സമ്മതമില്ലാതെ പുതിയ കൂട്ടുകെട്ടിനും പള്ളിക്കെട്ടിനും ഒന്നും പോകുന്നത് ശരിയല്ല എന്ന ചിന്തയിലോ എന്തോ കൈ നീട്ടിയവൻ്റെ മുഖത്തേക്കും നീട്ടിയ കൈയിലേക്കും കാര്യമായി നോക്കാൻ നിൽക്കാതെ നടന്നു നീങ്ങുകയാണ്. അത് കണ്ട് കണ്ണേഴത്ത് സോമൻ്റെ ഈഗോ ഇത്തിരിയെങ്കിലും ഹർട്ടായിട്ടുണ്ടാവില്ലേ, ഉണ്ടാവണം. ഒരുപക്ഷെ സമയവും സൗകര്യവും പോലെ സാവകാശം വിശദമായി പരിചയപ്പെടാം എന്നാവും കുട്ടനാട് രാജശേഖരന് വിചാരിച്ചിട്ടുണ്ടാവുക. ജീവിതത്തിൻ്റെ വളവുകളും തിരിവുകളും നമുക്കറിയില്ലല്ലോ. ജീവിതയാത്രയിലെ അടുത്ത വളവ് കഴിയുമ്പോൾ സൗഭാഗ്യവും സംതൃപ്തിയും നമുക്കായി കാത്തു നിൽക്കുന്നുണ്ടാവും.
അത് കഴിഞ്ഞിട്ട് വേണം എല്ലാ പറച്ചിലുകൾക്കും അവധി കൊടുത്ത് സമാധാനമായി ജീവിതം ആസ്വദിക്കാൻ എന്ന ചിന്തയിലാവും അടുത്തുള്ള ആളെ നോക്കി ഒന്ന് ചിരിക്കാനുള്ള സാവകാശം പോലുമില്ലാതെ ഓരോരുത്തരും ഓടിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷെ അടുത്ത വളവിനപ്പുറം ചിലപ്പോൾ നമുക്ക് ആയുസ്സും ആരോഗ്യവും ഉണ്ടായിക്കൊള്ളണമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ലെന്ന് ആരും ഓർക്കാറുമില്ല. തുറവൂർ ദീപാവലി ഉത്സവത്തിന് ശേഷം രാജശേഖരനും കണ്ണേഴത്ത് സോമനും ജീവിതത്തിൽ എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടാവുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ആ രണ്ടാത്മാക്കളും ഇന്ന് നമ്മോടൊപ്പം ഇല്ല എന്നത് ക്രൂരമായ വിധി വൈപരീത്യം. നീണ്ട 17 വർഷങ്ങളെന്നോ വെറും 17 വർഷങ്ങളെന്നോ പറയാവുന്ന ഒരു കാലയളവ്. പക്ഷെ ആ കാലയളവിനുള്ളിൽ മലയാള മണ്ണിലെ ഗജസമ്പത്തിൽ വന്ന മാറ്റങ്ങളും നഷ്ടങ്ങളും അതിൻ്റെ ആഴവും അന്തഃക്കരണവും എത്രയെന്നും എങ്ങനെയെന്നും അറിയുമ്പോൾ നമ്മൾ സ്വയം അറിയാതെ ഒന്ന് നടുന്നു. രണ്ടായിരത്തി 2007 ആനക്കേരളത്തിന് മുഴുവൻ അഭിമാനം ഉണ്ടാക്കിയ ഒരു ഉത്സവം. പക്ഷേ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് നഷ്ടങ്ങളാണ്. അന്ന് നമ്മളുടെ ഗജനരയെ സമ്പന്നമാക്കിയ ഒരുപാട് ആനകളിൽ നമ്മുടെ നിരയിലില്ല. ഇത്രയും വർഷത്തിന് ശേഷം ഈ 2024 നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? അതുപോലെ നടക്കില്ലെന്ന് ശരിക്കും പറഞ്ഞാൽ 8 ആനകൾ ശരിക്കും പോയിരിക്കുകയാണ്. 8 പേര്, 8 പേര് പോയി. 7 ആനയും ഉണ്ട്. ഈരാറ്റുപേട്ട അയ്യപ്പൻ, തിരുവാണിക്കാവ് രാജഗോപാൽ, ഇന്ദ്രസെൻ, പിന്നെ മതിലപ്പുറം കണ്ണൻ, കാഞ്ഞിരക്കാട് ശേഖരൻ, തിരുനക്കര ശിവൻ, അത്രയും 7 ആനകളുണ്ട് ശരിക്കും. പിന്നെ എടക്കുന്നി, എടക്കുന്നി അച്ഛനെ വലിയ വിളിക്കൽ സൂര്യൻ, ആ ആനകളുടെയാണ് ഇത്രയും ഇപ്പോൾ ഉള്ളത്. ബാക്കി 8 പ്രധാനപ്പെട്ട ആനകൾ ഇതിനകത്ത് കാലഘട്ടത്തിന്റെ മെയിൻ ആനകളായിരുന്നു. അവരൊക്കെ ഈ ഉത്സവത്തിന് തന്നെ നമ്മൾ കാണുമ്പോൾ ഗുരുമാതൂർ പത്മനാഭനും എഴുത്തച്ഛൻ ശ്രീനിവാസനും കൂടെ നിൽക്കുന്ന ആ നിരം നിന്ന ഒരമ്മ പറ്റ ഇരട്ടകളെ പോലെയാണ് അവർ നിൽക്കുന്നത്. അതൊരു പ്രത്യേകതയായിട്ട് എനിക്ക് എടുത്തു തോന്നിയൊരു കാര്യം. അതിന് തൊട്ട് 30 വർഷം അക്കത്തമ്പഴത്തിൽ അതുപോലെ വന്നിട്ട് അവര് അടുത്ത വർഷം ഉത്സവത്തിന്റെ നോട്ടീസിൽ ഫ്രണ്ട് പേജ് കൊടുത്ത് ഈ ഒരു പടമാണ്. ഇത്രയും കാര്യങ്ങളോട് വേണമെങ്കിൽ ഈ രണ്ടാനയോടെ ഈ ഒരു പടമാണ്. അപ്പൊ അതിന്റെ ആ ഒരു പ്രാധാന്യം ഇപ്പോഴത്തെ കേരളത്തിലെ ഉണ്ടാകുന്ന ആന എന്ന് പറയുന്നത് ആന കാളിദാസൻ അന്ന് 7-ാമത്തെ 8-ാമത്തെ ആനയായിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഇങ്ങനെ കൊണ്ട് ഉണ്ടെങ്കിലും പക്ഷെ സ്ഥാനം കൊണ്ട് നമ്മള് അന്ന് അയ്യപ്പനും മറ്റേ ഷേണായി ചന്ദ്രശേഖരന്റെ ഒക്കെ പുറത്താണ് അവര് അന്ന് ഏറ്റവും 7-ാമതായിട്ട് 7-ാം പുറത്ത് പിന്നെ അടുത്ത വർഷം ഈ ആനകളുടെ കൂട്ടത്തില് അന്ന് ഇങ്ങനെ കാളിദാസൻ വന്നു കഴിഞ്ഞാല് ആനയ്ക്ക് വിവരം കൂടും എന്നുള്ള രീതിക്കാണ് അടുത്ത വർഷം പിന്നെ ആനയ്ക്ക് വരാൻ പറ്റില്ല. പിന്നെ കുറച്ച് വർഷത്തിന് ശേഷം നമ്മുടെ ഒരു പ്രോഗ്രാം മാത്രമേ പോലും ഇത്ര സത്യം പറഞ്ഞാൽ അതിനകത്ത് വേറൊരു കാര്യം പറയാനുള്ളത് ഇത്രയും വലിയ പ്രോഗ്രാം എടുത്തിട്ട് 2 ഭാഗവതത്തരം നടന്നു, ഇപ്പോലെ തന്നെ സോമയാഗം നടന്നു, ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും തുടർച്ചയായിട്ട് ദൃശ്യമാധ്യമത്തിൽ നമുക്ക് അരമണിക്കൂർ അമ്പലം കാണിക്കാൻ പറ്റിയ നമ്മുടെ ആദ്യത്തെ ഇൻഫിനിറ്റി മാത്രമേ ഉള്ളൂ. അതിനുശേഷം മറ്റേതൊക്കെ വൈകുന്നേരത്തെ ശിവേലിക്ക് മുമ്പായി ആനയൂട്ടുണ്ട്. പണമടച്ച് ഷീട്ടാക്കിയവർക്ക് ആനകൾക്കുള്ള ചോറുരുളകൾ നൽകാം. ഏറ്റവും ഒടുവിലായി കടന്നു വന്ന പത്മനാഭനെ ഊട്ടുവാനാണ് അധികം പേർക്കും ഉത്സാഹം. ഊട്ട് കഴിഞ്ഞ് അടുത്ത കാര്യപരിപാടിയിലേക്ക് നീങ്ങാൻ ഒട്ടും താമസമില്ല. ഇപ്പോൾ കണ്ണേഴത്ത് സോമന് പിന്നിലും ഗുരുവായൂർ പത്മനാഭന് മുന്നിലുമായി നീങ്ങുന്നത് ഒരിക്കൽ ലക്ഷണ തികവുകളുടെ പേരിൽ
ഗജരാജ പട്ടങ്ങൾ വരെ നേടിയെടുത്ത കേരളത്തിലെ ഏറ്റവും സുന്ദരനായ ആന എന്ന് പേര് കേട്ട കുട്ടൻകുളങ്ങര രാമദാസാണ്. രാമദാസിനെ ഏറെക്കാലം കൊണ്ടു നടന്നിട്ടുള്ള സുന്ദരനാണ് രാമദാസിൻ്റെ പാപ്പാൻ. ആനയൂട്ട് കഴിഞ്ഞ് വയറും മനസ്സും നിറഞ്ഞവർ അടുത്ത എഴുന്നള്ളിപ്പിനായി നെറ്റിപ്പട്ടവും മറ്റ് അലങ്കാരങ്ങളും അണിയുവാനായി നിരന്നു കഴിഞ്ഞു. നെറ്റിപ്പട്ടം കെട്ടിയവർക്കിടയിൽ നിന്നും തിടമ്പേറ്റാനുള്ള ഗുരുവായൂർ പത്മനാഭനും എഴുത്തച്ഛൻ ശ്രീനിവാസനും ക്ഷേത്രനടയിലേക്ക് നീങ്ങി. വലത്തേക്കൂട്ടായി സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഗുരുവായൂർ ഇന്ദ്രസെന്നും ഇടത്തേക്കൂട്ട് തിരുവാണിക്കാവ് രാജഗോപാലുമാണ്. മംഗലാംകുന്ന് ഗണപതിയെയും കോങ്ങാട് കുട്ടിശങ്കനെയും പോലുള്ള ആഠ്യൻ കാരണവന്മാർ പുറംകൂട്ട് നിൽക്കെ താരതമ്യേന ചെറുപ്പക്കാരായ ഇന്ദ്രനും രാജഗോപാലനും ലഭിച്ച സ്ഥാനങ്ങൾ ചരിത്രത്തിലെ തന്നെ വഴിത്തിരിവായെന്ന് പറയാം. ദീപാവലി നാൾ രാവിലത്തെ ശിവേലിയിൽ തിടമ്പും വൈകിട്ട് വലംകൂട്ടും കിട്ടിയതിലൂടെ തുറവൂർ ദീപാവലി ഇന്ദ്രസെന്നിൻ്റെ ജീവിതത്തിലെ ഒരു പട്ടാഭിഷേകം തന്നെയായി മാറുകയായിരുന്നു എന്നും വിലയിരുത്താം. ഈ നിരയിൽ അപ്രതീക്ഷിതമായി പകരക്കാരായി എത്തിയ രണ്ടുപേരുണ്ട്. തിരുനക്കര ശിവന്റെ പാപ്പാൻ പുലയായത് കാരണം അവർ പിന്മാറിയ ഒഴിവിലേക്കാണ് മധുരപ്പുറം കണ്ണൻ ഇടം പിടിച്ചത്. തുറവൂരിലെ പതിവുകാരനും ഈ മേഖലയിലെ ഓൾറൗണ്ടറുമായ ഈരാറ്റുപേട്ട അയ്യപ്പൻ കന്നം നനഞ്ഞ് മതക്കാല ആരംഭത്തിൻ്റെ സൂചനകൾ കാട്ടിയപ്പോഴാണ് ചേർത്തലക്കാരനായ കണ്ണേടത്ത് സോമന് നറുക്ക് വീഴുന്നത്. ഇന്ദ്രസൻ കഴിഞ്ഞാൽ മംഗലാംകുന്ന് ഗണപതി, കാഞ്ഞിരക്കാട്ട് ശേഖരൻ, ഇടക്കുന്നി അർജുനൻ, മധുരപ്പുറം കണ്ണൻ എന്നിവരാണ് വലതുവശത്തെ പടനായകന്മാർ. ഇടതുവശത്ത് തിരുവാണിക്കാവ് കഴിഞ്ഞാൽ കോങ്ങാട് കുട്ടിശങ്കരൻ, ഷേണായി ചന്ദ്രശേഖരൻ, കുട്ടൻകുളങ്ങര രാമദാസ്, കുറ്റനാട് രാജശേഖരൻ എന്നിങ്ങനെയാണ് പോകുന്നത്. പകരക്കാരനായി വന്ന് വലത്തേറ്റത്തെ ഏറ്റവും വലിയ പുറംകൂട്ടായി ഇടം പിടിച്ചിരിക്കുന്നത് മധുരപ്പുറം കണ്ണൻ എന്ന് കൊച്ചുണ്ടാപ്രി. 17 വർഷങ്ങൾക്കിപ്പുറം ഇപ്പോൾ കേരളത്തിലെ പേരുകേട്ട ക്ഷേത്രോത്സവങ്ങളിലെ തിടമ്പാനയായി മാറിക്കഴിഞ്ഞു എന്നറിയുമ്പോൾ വർഷങ്ങൾ കൊണ്ട് ആന കേരളത്തിൽ എന്തെന്ത് മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാം. ഇന്നലകളിലേക്കുള്ള മടക്കയാത്രകൾ ഒരുപോലെ നമുക്ക് സന്തോഷത്തിൻ്റെ മധുരവും ഇത്തിരി കണ്ണുനീരിൻ്റെ നനവും പകരുന്നത് തന്നെയാവും.